നമസ്കാരം. വൈപ്പിൻ മണ്ഡലത്തിലെ 8 പഞ്ചായത്തിൽ നിന്നുള്ള പ്രവർത്തകരെയും നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ വൈപ്പിൻ മണ്ഡലം കൺവെൻഷൻ ഇന്ന് നടന്നു. മാലിപ്പുറത്ത് വെച്ച് നടന്ന ഈ കൺവെൻഷൻ പാർട്ടിയുടെ എറണാകുളം ജില്ലാ നിരീക്ഷകൻ ശ്രീ സുജിത് സുകുമാരൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. വൈപ്പിൻ മണ്ഡലം കൺവീനർ ശ്രീ തങ്കച്ചൻ കാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പാർട്ടി നേതാക്കളായ ശ്രീ ജോസി കൈപ്പുള്ളിക്കുഴി, രാജു ചമ്മായത്ത്, സുനിൽ ആന്റണി തുടങ്ങിയ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പാർട്ടിയുടെ വൈപ്പിനിലെ പ്രവർത്തനത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ പാർട്ടിയിലേക്ക് ആളുകളെ എത്തിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചും പാർട്ടിയുടെ വൈപ്പിൻ മണ്ഡലം കൺവീനറായ തങ്കച്ചങ്കാനപ്പള്ളി, സെക്രട്ടറി സുനിൽ ആന്റണി, എളന്തപ്പുഴ പഞ്ചായത്ത് കൺവീനർ ജോസി കൈപ്പുള്ളിക്കുഴി തുടങ്ങിയവർ ലൈഫ് കൊച്ചിയോട് സംസാരിക്കുന്നു. വാർത്ത കാണാം. ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ വൈപ്പിൻ നിയോജക മണ്ഡലം കൺവെൻഷനാണ് ഇവിടെ നടന്നത്. ഇന്ന് വളരെയധികം ആളുകളെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്താണ് ഉള്ളത്. ഈ 8 പഞ്ചായത്തിലും എല്ലാ പഞ്ചായത്തിൽ തന്നെ കമ്മിറ്റി രൂപീകരണം കഴിഞ്ഞ് അടുത്തതായി നമ്മൾ ഉദ്ദേശിക്കുന്നത് വാർഡുതല കമ്മിറ്റി രൂപീകരണമാണ്. അത് വളരെ ശക്തമായ രീതിയിൽ എല്ലാ വാർഡിലും കമ്മിറ്റി രൂപീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശൈലിയുമായി അങ്ങ് ഡൽഹി ഉദയം ചെയ്ത ആം ആദ്മി പാർട്ടി ഇന്ന് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും എത്തിപ്പെട്ടിരിക്കുകയാണ്. അത് കേരളത്തിലും വലിയൊരു മാറ്റം സംഭവിക്കുമെന്ന് ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് അതിയായ വിശ്വാസവും ഉണ്ട് എന്നതാണ് ഈ ആളുകളുടെ ഇന്നത്തെ വരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലേക്ക് ആം ആദ്മി പാർട്ടി ജനങ്ങളെ സമീപിക്കുന്നത് ഇവിടെ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒരു മാറ്റത്തിന് വേണ്ടിയാണ്. കാരണം ഇന്ന് ഞാനും നിങ്ങളും എല്ലാവരും ഒരുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ. അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെക്കാൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മളുടെ സ്വന്തം രാജ്യത്തു നിന്ന് ഭരണകർത്താക്കൾ നമുക്ക് സമ്മാനിക്കുന്നത്. കാരണം 1857 മുതൽ 1947 വരെ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവെട്ടിയപ്പോൾ, 1947 മുതൽ 2022 ആയപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം തികയാൻ പോകുന്ന ഈ ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ, ഒരു കാര്യം നമുക്ക് വീണ്ടും സ്വാതന്ത്ര്യം എന്ന വലിയൊരു ആവശ്യകതയാണ്. കാരണം ഇവിടെ ഇപ്പോൾ അരാജകത്വവും അക്രമവും നിറഞ്ഞ ഒരു രാഷ്ട്രീയ അവസ്ഥയാണ്. നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ വൈപ്പിൻ മണ്ഡലം കൺവെൻഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആം ആദ്മി വൈപ്പിൻ മണ്ഡലം കൺവെൻഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി ഇവിടെ വരാനുണ്ടായ സാഹചര്യവും എല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ യോഗത്തിൽ, ഈ കൺവെൻഷനിൽ സംസാരിച്ചു കഴിഞ്ഞു. ഒന്നാമതായിട്ട് ആകെ 2 മെയിനായിട്ടുള്ള പാർട്ടികളാണ് നമുക്കിവിടെയുള്ളത്. ഇടതും വലതും മാറി മാറി വരുന്ന ഈ പാർട്ടികൾ ഭരിച്ച് നമ്മുടെ നാടിനെ അത്രയും നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിൽ മേഖലയിലായാലും, വിദ്യാഭ്യാസ മേഖലയിലായാലും, ആരോഗ്യ മേഖലയിലായാലും അഴിമതിയും അക്രമവും കൊണ്ട് നമ്മുടെ നാട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്നൊരു മോചനം നമുക്ക് ലഭിച്ചേ മതിയാവും, ഇതിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചേ മതിയാവും. കാരണം അങ്ങനെയുള്ള ഒരു അഴിമതിയിൽ കുളിച്ചാണ് ഈ കേരളം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വേണമെന്ന് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നു, നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ കൂടിയിരിക്കുന്ന ഒരുപറ്റം ആളുകളുടെ ഒരു കൺവെൻഷനാണ് നമ്മളിന്ന് കൂടിയിരിക്കുന്നത്. വളരെ വിപുലമായ പ്രവർത്തനങ്ങളുമായാണ് ആം ആദ്മി പാർട്ടി ഇന്ന് വൈപ്പിൻ്റെ ജനങ്ങളിടയിലേക്ക് ഇറങ്ങുന്നത്. കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ട മണ്ഡലം കൺവെൻഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നേതാക്കൾ. വരും ദിവസങ്ങളിൽ പാർട്ടി ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടേതായ പ്രാതിനിധ്യം തെളിയിക്കും എന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി റിപ്പോർട്ടർ ജിസൻ മാളിയേക്കൽ.